പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ആരതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം ലഭിക്കാതെ മിഥുൻ പതറിപ്പോയിരിക്കുകയാണ്. ആരതിയെ കാണാൻ ഇടയാകുന്ന അരുന്ധതി ആരതിയുടെ അടുത്തേക്ക് വരികയും മിഥുനെ ഇടയ്ക്ക് ഫോൺ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ താനിപ്പോൾ ഫോൺ ചെയ്യുന്നില്ല എന്നുള്ള നിലപാട് ആരതി എടുത്തതിനെ തുടർന്ന് മിഥുനുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്ന അരുന്ധതി ഉടൻ തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നും വിവാഹം വളരെ അടുത്തു തന്നെ വന്നെത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ആരതി ഒടുവിൽ താൻ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർത്തുകൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് മിഥുനെ കാണുന്നതിനായി മിഥുന്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഉണ്ണിരവി ഫോൺ ചെയ്തതിനെ തുടർന്ന് ഉണ്ണിരവിയെ കാണുന്നതിനായി ചെല്ലുന്ന ആരതി അവിടെ വെച്ച് സുധാകരൻ പറഞ്ഞ ഈനാശുവിനെ ജാമ്യത്തിലെടുത്തത് മിഥുനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു. ഇതോടെ മിഥുൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരതി ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ വിവാഹം നീട്ടിവെക്കണമോ അതോ അതിനു മുൻപ് തന്നെ എല്ലാ രഹസ്യവും കണ്ടെത്തണമോ എന്നുള്ള ചിന്ത ആരതിയുടെ മനസ്സിലേക്ക് കയറി കൂടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനുശേഷം മിഥുനെ കാണുന്നതിനായി മിഥുന്റെ വീട്ടിലേക്ക് പോകുന്ന ആരതി മിഥുന്റെ വീട്ടിൽ വെച്ച് മിഥുൻ ഈനാശുവിനോട് സംസാരിച്ച് ഇറങ്ങി വരുന്നത് കാണാൻ ഇടയാകുന്നു. ഇതോടെ ഈനാശു ആരാണ് എന്നുള്ള കാര്യം മിഥുനോട് ചോദിക്കുന്ന ആരതി എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈനാശുവിനെ ആരതിക്ക് അറിയാം എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് മിഥുനെ ഞെട്ടിച്ചതിനെ തുടർന്ന് മിഥുൻ ഈനാശു തന്റെ ഫ്രണ്ട് ഒന്നുമല്ല എന്നും കുറച്ച് സാമ്പത്തിക ആവശ്യവുമായി വന്നതാണ് എന്നും തന്റെ ഫ്രണ്ടിന് അറിയാവുന്ന ഒരാളാണ് ഈനാശു എന്ന് വ്യക്തമാക്കി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി മിഥുനെ ഞെട്ടിക്കുകയും തന്റെ രഹസ്യങ്ങൾ ആരതിക്ക് മുൻപിലേക്ക് തുറന്നു വരുമോ എന്ന് മിഥുൻ ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മിഥുന്റെ ഈ ഭാവമാറ്റമെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആരതി അവിടെ നിന്ന് മിഥുന്റെ അമ്മയെ കാണാനാണ് പോകുന്നത് എന്നും പറഞ്ഞ് പോകുന്നു. ഇതോടെ ആരതിക്ക് കാര്യങ്ങളുടെ നില ഏറെക്കുറെ മനസ്സിലാവുകയും ഇതേ തുടർന്ന് അച്ഛനെ ചെന്ന് കാണുന്ന ആരതി ഈനാശുവിനെ താൻ നേരിട്ട് കണ്ടു എന്നുള്ള കാര്യം അറിയിക്കുകയും മിഥുൻ കാര്യങ്ങൾ ഒളിച്ചുവെക്കുക തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഈനാശുവിനെ പിടികൂടുന്നതിനായുള്ള തീരുമാനവുമായി ഉണ്ണിരവി മുന്നോട്ട് പോകുകയും താൻ ഈനാശുവിനെ കൊണ്ട് എന്ത് ബന്ധമാണ് മിഥുനുമായിട്ടുള്ളത് എന്നുള്ള കാര്യം തെളിയിക്കാമെന്നും വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.